വലിയ മഞ്ഞുമല മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം ആദ്യമായി ചലിച്ചു തുടങ്ങി പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അന്റാർട്ടിക്കയിലെ ഒരു ഹിമാനയിൽ നിന്നും ഈ മഞ്ഞുമല വേർപെട്ടത് എ ട്വന്റി ത്രീ എ എന്ന് വിളിക്കപ്പെടുന്ന ഈ മഞ്ഞുമലയ്ക്ക് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുണ്ട് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വെടൽ കടലിൽ നിലംപൊത്തിയ എ ട്വന്റി ത്രീ എ ഒരു ഐസ് ദ്വീപായി മാറുകയായിരുന്നു എ ട്വന്റി ത്രീ എ എന്ന മഞ്ഞുമലയ്ക്ക് ന്യൂയോർക്ക് നഗരത്തിന്റെ ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര മൈൽ വിസ്തീർണവുമുണ്ട് ഐസ്ലാബിന് ഏകദേശം നാനൂറ് മീറ്റർ കട്ടിയുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ അമ്പരചുംബിയായ ലണ്ടൻ ഷാർഡിന് മുന്നൂറ്റി പത്ത് മീറ്റർ വലിപ്പമാണുള്ളത് വെളുത്ത ഭൂഖണ്ഡത്തിലെ ഫിൽസ്നർ ഐസ് ഷെൽഫിൽ നിന്ന് പർവ്വതങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ഭാഗമായിരുന്നു എ ട്വന്റി ത്രീ എ ഷെൽഫിന്റെ ജലതാപനിലയിൽ വ്യത്യാസം വന്നിട്ടാണോ എ ട്വന്റി ത്രീ എ നീങ്ങാൻ തുടങ്ങിയതെന്ന ആശ്ചര്യവുമുണ്ട് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിലെ റിപ്പോർട്ട് സെൻസിംഗ് വിദഗ്ധനായ ഡോക്ടർ ആൻഡ്രൂ ഫ്ലെമിങ്ങിന് കാലക്രമേണ മഞ്ഞുമലയുടെ വലുപ്പം കുറഞ്ഞു വന്നിരുന്നുവെന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് ചലിക്കാൻ തുടങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഞ്ഞുമല ബി ഫിഫ്റ്റീൻ ആയിരുന്നു അത് രണ്ടായിരത്തിൽ അതിന്റെ ഐസ് ഷെൽഫിൽ നിന്ന് വേർപെടുകയും അത് ഉരുകാൻ തുടങ്ങുന്നതിന് മുൻപ് നാലായിരം ചതുരശ്ര മൈലിലധികം വിസ്തീർണവും ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ദ്വീപായ സൗത്ത് ജോർജിയ്ക്ക് സമീപം എ ട്വന്റി ത്രീ എ കുടുങ്ങുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇങ്ങനെ സംഭവിച്ചാൽ ദ്വീപിൽ വസിക്കുന്ന ദശലക്ഷക്കണക്കിന് സീലുകൾക്കും പെൻഗ്വിനുകൾക്കും മറ്റ് കടൽ പക്ഷികൾക്കും ഇതൊരു പ്രശ്നമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇത് അന്റാർട്ടിക് തീരപ്രദേശത്ത് നിന്ന് അടർന്നു മാറി സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പതിച്ച് ഒരു ഐസ് ദ്വീപായി മാറിയത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അമ്പരചുംബിയായ ദുബായിലെ ബുർജ് ഖലീഫയുടെ മുന്നിൽ രണ്ട് ഭാഗത്തോളം ഉയരമുള്ള മഞ്ഞുപാളിയുടെ കനം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇത് തകരുന്നതിന് മുൻപ് ദൃഷ്ണയ വണ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സോവിയറ്റ് ഗവേഷണ നിലയത്തിന് ഇത് ആതിഥേയത്വം വഹിച്ചിരുന്നു കടലിന്റെ അടിത്തട്ടിലെ ചെളിയിൽ ഇതുവരെയും കുടുങ്ങിക്കിടന്ന മഞ്ഞുമലയ്ക്ക് ഇപ്പോൾ സ്ഥാന ചലനം സംഭവിച്ചിരിക്കുന്നത് അതിശക്തമായ കാറ്റും പ്രവാഹങ്ങളും കൊണ്ടാണ് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിൽ നിന്നുള്ള റിമോട്ട് സെൻസിംഗ് വിദഗ്ധനായ ഡോക്ടർ ആൻഡ്രു ഫ്ലമിങ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ ചലനം കണ്ടെത്തിയത് ബ്രിട്ടീഷ് ദ്വീപായ സൌത്ത് ജോർജിയ്ക്ക് സമീപം എ ട്വന്റി ത്രീയെ കുടുങ്ങുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ കാരണം മഞ്ഞുമല മൃഗങ്ങളുടെ തീറ്റ തേടാനുള്ള വഴികൾ തടസ്സപ്പെടുത്തും അത് അവയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നാൽ എല്ലാ മഞ്ഞുമലകളും ക്രമേണ ഉരുകുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എ ട്വന്റി ത്രീ എയുടെ ചലനം ഇപ്പോൾ ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഏതാണ്ട് ഒരു ട്രില്യൺ മെട്രിക് ടൺ ഭാരമുള്ള ഈ ബർഗ് ശക്തമായ കാറ്റിന്റെയും പ്രവാഹങ്ങളുടെയും സഹായത്താൽ അന്റാർട്ടിക് ഉപദ്വീപിന്റെ വടക്കേറ്റം കടന്ന് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇത്രയും വലിപ്പമുള്ള ഒരു മഞ്ഞുമല യാത്രയിൽ കാണുന്നത് അപൂർവമാണെന്ന് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിലെ ഗ്ലേസിയോളജിസ്റ്റ് ഒലിവ മാഷ് പറഞ്ഞു അതിനാൽ ശാസ്ത്രജ്ഞർ അതിന്റെ പാത സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നീരാവി ലഭിക്കുമ്പോൾ ഭീമാകാരമായ ബർഗ് അന്റാർട്ടിക് സർക്കുംബോളാർ കറന്റിലേക്ക് വിക്ഷേപിക്കപ്പെടും ഇത് ഐസ്ബർഗ് ആലി എന്നറിയപ്പെടുന്ന ഒരു പാതയിലൂടെ തെക്കൻ സമുദ്രത്തിലേക്ക് ഒഴുകും അവിടെ ഇത്തരത്തിലുള്ള മറ്റുള്ളവ ഇരുണ്ട വെള്ളത്തിൽ കുതിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി